ബോസ് പറഞ്ഞിട്ടില്ലേ കസ്റ്റമറോട് കൊണ്ടുവരലോ? അത് ഞാൻ ബോസിനോട് പറഞ്ഞോ. കേറി വാ. കസ്റ്റമേഴ്സിനെ ഞാൻ ഇവിടെ വെച്ച് ഡീൽ ചെയ്യാറില്ലല്ലോ. എനിവേ ഇവിടെ വെച്ച് വേണ്ട. ഓക്കെ. അവനെ അവനെ എന്തിനോട് ഉറക്കം തോന്നുന്നത്? നിങ്ങളെപ്പോലുള്ള ഒരാളെയാണ് ഞാൻ തേടി നടന്നത്. പണമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അത് എത്ര വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരാം. എൻ്റെ കൂടെ നിന്നുകൂടെ നിങ്ങൾക്ക്
അതിനെപ്പറ്റി പിന്നെ ചിന്തിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് റെസ്റ്റ് ആണ് വേണ്ടത്. ഞാൻ പറയാം ബോസിനോട്, എന്റെ കൈയാണ് നമ്മളെ ജീവൻ വെച്ചിട്ടുള്ള കയ്യാ. മരിച്ച ആരാന്നറിയോ? നമ്മളെ ബോസിന്റെ അനീന. നീ ഇവിടെ നിൽക്കണ്ട, ഫെയർഹൗസിലേക്ക് പൊക്കോ. ഞാൻ അതിന് വേണ്ട ചെയ്തു പറഞ്ഞു. ബോസിനോട് ഞാൻ സംസാരിച്ചോളാം ചേട്ടാ. പോയ കാര്യം എന്തായി? അവനെ കാണാല്ല. പോകുന്ന വഴിക്ക് മൈക്കിളിന് ഒരു അബദ്ധം പറ്റി. അവന്റെ കൈ തട്ടി അയാൾ താഴെ പോയി. മൈക്കിൾ അവിടെ? അവനെ കാണാല്ല. അവനെ കാണാല്ല ബോസ്, ഞാൻ കുറെ തിരഞ്ഞു. ഏ, തിരഞ്ഞു കണ്ടില്ല എന്നുള്ള വാക്ക് എനിക്ക് വേണ്ട. കണ്ടുപിടിച്ചിരിക്കണം, കണ്ടുപിടിച്ചിട്ട് എവിടെ വരാവൂ. ഇനി തമ്മിൽ കാണുമ്പോൾ അവൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കണം. മൈക്കൾ, പിന്നെ ഇനി നീ ഇവിടെ നിൽക്കണ്ട. അയാൾ ഏത് നിമിഷം ഇവിടെ വരും, അതുകൊണ്ട് നീ ഉടനെ ഇവിടുന്ന് മാറണം. പിന്നെ നീ ഞാനിവിടെ ഒരു കോണ്ടാക്ട് വേണ്ട, അതുകൊണ്ട് ഞാൻ നിന്നെ അങ്ങോട്ട് വിളിച്ചോളാം. ഓക്കെ. ഹലോ മൈക്കിൾ, എന്തുകൊണ്ട് നമ്മുടെ ഒരു തലവേദന തീരുകയാണ്? ബോസിനെ ഞാൻ ഫെയർ ഹൗസിൽ എത്തിച്ചിട്ടുണ്ട്. അവിടെ വെച്ചിരിക്കുന്നത് ഹൈലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ബോംബ്. അവൻ വരട്ടെ, അവന്റെ അറിവിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. അതിനാണ് ഞാൻ അവനെ ജയിലിൽ നിർത്തി. വീട്ടിൽ നിന്നെ കണ്ട സന്തോഷം. നീ എന്റെ കൂടെ വേണം. നീ എന്റെ കൂടെ നിന്നാ നമ്മൾ പഴയതിനേക്കാൾ വിളിക്കാം. പൊസിഷനിലേക്ക് വന്നത് വെറുതെ ഒന്നും വന്നാൽ എനിക്കറിയാലോ. ഞാൻ ഒരുക്കിയിട്ടുണ്ട്. Thank you.
മൈക്കിൾ, നിനക്ക് രണ്ട് ഓപ്ഷനാണ്. ഒന്നുകിൽ എൻ്റെ കൂടെ നിൽക്കാം ചങ്കായിട്ട്, അല്ലെങ്കിൽ ചങ്ക് പടഞ്ഞു മരിക്കാം എൻ്റെ കൈയുണ്ട്. ഇതിലേത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. നിരായുധനായി നിന്റെ മുന്നിൽ നിൽക്കാൻ ഇടിയല്ല ഞാൻ. സൈമ, നിന്റെ തിരക്ക് തെക്ക മാസമായിരുന്നു, പക്ഷെ ക്ലൈമാക്സ് അത് ഞങ്ങൾ തീരുമാനിക്കും. സൈഡിലുള്ള ആട്ടം അത് നീ ഒന്ന് കാണും.